കർണാടക സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ബിറ്റ്കോയിൻ അഴിമതി ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ് ബസവരാജ് ബൊമ്മയെ സർക്കാർ പലതും മറച്ചുവെച്ചു എന്നാണ് മറച്ചുവെച്ചാണ് നിലവിൽ കേസന്വേഷണം നടത്തുന്നത് യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു പുറത്തുവന്ന കണക്കുപ്രകാരം പതിനായിരം കോടി രൂപയുടെ അഴിമതി സാധാരണക്കാരുടെ ജൻധൻ അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടിയെടുത്ത് ബിറ്റ്കോയിൻ വാങ്ങിയ ഹാക്കർ ശ്രീകൃഷ്ണ രമേശിന്റെ വെളിപ്പെടുത്തലാണ് ബൊമ്മെ സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്നത് ബസവരാജ് ബൊമ്മെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്തായിരുന്നു ശ്രീകൃഷ്ണ രമേശിന്റെ അറസ്റ്റ് എന്നാൽ ബി ജെ പി നേതാക്കൾക്ക് ബിറ്റ്കോയിൻ അഴിമതിയിൽ പങ്കുണ്ടെന്നറിഞ്ഞതോടെ അന്വേഷണം മുന്നോട്ടു പോയില്ലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ് അതേസമയം തനിക്കോ തന്റെ പാർട്ടിക്കോ അഴിമതിയിൽ പങ്കില്ലെന്ന് ആവർത്തിക്കുകയാണ് ബസവരാജ് ബൊമ്മെ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബംഗളൂരുവിലെത്തിയ ബൊമ്മ മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പെ കണ്ട് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു കർണാടക ബി ജെ പി അധ്യക്ഷൻ നളിൻകുമാർ കാട്ടീലുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി തെളിവുകളുടെ പിൻബലത്തിൽ അഴിമതി ആരോപണവുമായി ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ മറുതന്ത്രം ആലോചിക്കുകയാണ് ബൊമ്മയും ബി ജെ പിയും മാതൃഭൂമി ന്യൂസ് ബെങ്കലൂരു